ഞാൻ ഏറ്റവും അവസാനം കണ്ട മലക്കോട്ടെ വലിവൻ. എനിക്ക് നന്നായി കണക്റ്റായ ഒരു ചിത്രം. മോഹൻലാലിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ്. ആദ്യത്തെ ഷോ തന്നെ ഞാൻ കണ്ടു, ഫാൻ ഷോ അല്ല, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയാണ് കണ്ടത്. തിയേറ്ററിൽ വലിയ ഓളമൊന്നും ഇല്ലായിരുന്നു, ഫാൻ ഷോൻ്റെ ഓളം നമുക്കറിയാമല്ലോ, പക്ഷെ ആ ഓളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കിരുന്ന് കണ്ടു. അത് ഫീലായ ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന രീതിയിലാണ് ഞാൻ പിന്നീട് റിവ്യൂ ഇട്ടത്. പക്ഷേ തിരിച്ചു വന്ന് ഞാൻ ഓരോ ആൾക്കാരെയും അഭിപ്രായം കിട്ടിയപ്പോൾ ഞെട്ടിപ്പോവുകയായിരുന്നു. എല്ലാവർക്കും അത് നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ആയത്. പലരുടെയും റിവ്യൂകളൊക്കെ നമ്മൾ കണ്ടതാണ്, തിയേറ്റർ റിയാക്ഷനൊക്കെ. ഞെട്ടിച്ചത് രണ്ടാം ദിവസമാണ്. എല്ലാവരുടെയും അഭിപ്രായം മാറി പറഞ്ഞു. പലരും കാണാൻ പോയി, അവർ അഭിപ്രായങ്ങൾ മാറി പറഞ്ഞത് കണ്ടപ്പോൾ ശരിക്കും വലിയ രീതിയിലൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഒരു തിയേറ്ററിലിരുന്നാണ് കണ്ടത്, ഇവൻ വേറൊരു തിയേറ്ററിലിരുന്നാണ്. എങ്ങനെയാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ വന്നത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു നിനക്ക് മലക്കോട്ടെ വലിവൻ എന്ന സിനിമ? ആക്ച്വലി എനിക്ക് പേഴ്സണലി അത് കണക്റ്റായി. അതായത് സ്റ്റോറി ലൈൻ ആണെങ്കിലും എടുത്തിരിക്കുന്ന രീതിയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ യൂഷ്വലി ഒരു പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു രണ്ടോ മൂന്നോ റിവ്യൂസ്, നമ്മൾ ആക്ച്വലി ആ രണ്ട് മീൻ ആഴ്ചയിലാഴ്ചയിൽ പല ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നതല്ലേ, അപ്പം ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിന് മുമ്പ് റിവ്യൂസ് നമ്മൾ ഓൺലൈൻ നോക്കിയതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ, അല്ലാതെ ടൈം കളയാനോ അതിനോട്. അതെ, നമ്മൾ പൈസ കളയാനോ ടൈം കളയാനോ, ടൈം നമ്മൾ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ, ഒരു ഫാമിലി ആയിട്ടൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 500 രൂപയെങ്കിലും ഇല്ലാതെ, കയ്യിലില്ലാതെ മിനിമം ഏറ്റവും കുറഞ്ഞ രീതിയിൽ സിനിമ കാണാൻ പറ്റില്ല. ടിക്കറ്റ് ചാർജ് തന്നെ 150 രൂപ ടിക്കറ്റ് മിനിമം നോക്കിക്കഴിഞ്ഞാൽ തന്നെ 450 രൂപയാകും. 4 പേർക്ക് പോകണമെങ്കിൽ, ഒരു ഫാമിലി പോകണമെങ്കിൽ 600 രൂപ. അപ്പോൾ അതില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. ആ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഓൺലൈൻ റിവ്യൂസ് നോക്കിയതിന് ശേഷം മാത്രമാണ് അഭിപ്രായം. ആദ്യത്തെ 2 ദിവസം ഞാൻ ആക്ച്വലി തിയേറ്ററിൽ പോയില്ല, കാണുന്നില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ. തിയേറ്ററിൽ കാണുന്നില്ല പടം, ആർക്കും ഇഷ്ടപ്പെട്ടില്ല, വളരെയധികം നെഗറ്റീവ് റിവ്യൂസ് ആണ് കിട്ടുന്നത്. അപ്പം ഇത്രയും കൊട്ടി ഘോഷിച്ച് വന്നൊരു പടം അത്രയും ഭയങ്കര നെഗറ്റീവ് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവാതിരുന്ന ഒരാളാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു അഭിപ്രായം കേട്ടത്, നല്ല പടമാണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ല, മോശമില്ലാത്തൊരു പടമാണ്, ഒന്ന് കണ്ടു നോക്കൂ എന്നുള്ള ഒരു അഭിപ്രായം വന്നപ്പം അങ്ങനെ കേട്ടപ്പോൾ ശരി ഓക്കെ അന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ, അതായത് ശനിയാഴ്ചയാണ്, രാവിലത്തെ ഷോ തന്നെ പോയി കണ്ടു. അപ്പം കരുതി ഇത് നെഗറ്റീവ്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഒരുപാട് ആദ്യമേ വിചാരിച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പോകാമെന്ന്. പിന്നെ ഒറ്റയ്ക്കുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വരുന്നവരുടെ മൈൻഡ് സെറ്റും കൂടെ നമ്മളെ അഫക്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഇപ്പോൾ അതായത് നമ്മൾ കൂടെ വരുന്ന ആൾക്ക് ആ പടം കണക്ട് ആയില്ലെങ്കിൽ പുള്ളി ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. അതെ അതെ, മൂഡിലായിരിക്കും നമ്മൾ കാണുന്നത്. ആരെയും വിളിക്കില്ല, ആരെയും കാത്തു നിന്നില്ല, ഞാൻ ഡയറക്റ്റ് സിനിമയ്ക്ക് പോവുകയാണ് ചെയ്തത്. പോയിട്ട് കണ്ടു, അഭിപ്രായം മനസ്സിലുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ അഭിപ്രായം മനസ്സിലുണ്ടെങ്കിലും ഞാൻ പടം കണ്ടു തുടങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. മോശമായിട്ടുള്ളൊരു പടം എന്ന് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇൻ്റർവൽ ആയപ്പോൾ ഞാൻ കരുതി ഓക്കെ വലിയ കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ആയിരിക്കും ഇനി അത് ഇതാവുന്നത്. ചിലപ്പം 2 മണിക്കൂറിൽ തീർക്കേണ്ട പടം 2.5 മണിക്കൂർ വലിച്ചു നീട്ടിക്കൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷേ എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പം ഒരു 10 or 15 മിനിറ്റ് വേണമെങ്കിൽ അതിനകത്ത് കുറയ്ക്കായിരുന്നു. പക്ഷേ ഈ പടത്തിന് ആ പടം മൊത്തത്തിൽ ഒരു സ്ലോയാണ്, സ്ലോ പേസ്ഡാണ്. പക്ഷേ ആ സ്ലോ പേസ്ഡ് ഐ മീൻ ആ സ്ലോനെസ് ആ പടത്തിന് ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ലിജോയുടെ മേക്കിംഗ്, അതെ ലിജോയുടെ മേക്കിങ്ങിന് നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ, നൻപകൽ നേരത്തെ മയക്കം ഒക്കെ കണ്ടു. അതെ അതെ, ആ ഒരു സ്ലോ പേസ്. പക്ഷെ ഈ ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമ, ഒരു ഫാന്റസി, ഒരു കഥ, നാടോടി കഥ എന്നൊക്കെ പറയുന്ന സിനിമയ്ക്ക് വേണമായിരുന്നോ എന്നൊരു നമുക്കൊരു, അതെ എക്സാക്ട്ലി, ഞാൻ എന്റെ മനസ്സിൽ ആ നാടോടിക്കഥ അല്ലെങ്കിൽ മുത്തശ്ശി കഥ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതെ, അതല്ലാതെ ഞാൻ ഒരു മാസ് എക്സ്പെക്ട് ചെയ്തിട്ടല്ല പോലെ. ആദ്യം ഇവര് തന്നെ പറഞ്ഞല്ലോ, അണിയറക്കാർ തന്നെ പറഞ്ഞു തിയേറ്റർ കുലുങ്കും എന്നൊക്കെ പറഞ്ഞു. മോഹൻലാലിനെ ഒരു വലിയ ഒരു ഓഡിയൻ ടൈപ്പ് ഒരു ഹൈപ്പ് കയറ്റിയല്ലോ. അതെ അതെ, നമ്മൾ ആ ഉദ്ദേശിച്ചല്ലേ നമ്മൾ ആദ്യത്തെ, രണ്ടാമതായപ്പോഴത്തേക്ക് അവരും പറഞ്ഞത് മാറി, ഒരു നാടോടി കഥയാണ്, മുത്തശ്ശി കഥയാണ്. അതെ, അതൊക്കെ കേട്ടിട്ടാണ് നീ പോയത്? അല്ല, നാടോടി കഥയാന്ന് അണിയറ പ്രവർത്തകര് പറഞ്ഞു കേട്ടിട്ടല്ല ഞാൻ പോയത്. ഇതേപോലെ ഒരു മല്ലന്റെ കഥ എന്നുള്ള ഒരു 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 കൺസെപ്റ്റ് നമുക്ക് എവിടുന്നോ കേട്ടിരുന്നു. അത് പടം റിലീസിന് മുമ്പേ ഞാൻ കേട്ടിരുന്നു. അപ്പൊ അത് മൈൻഡ് വെച്ചിരുന്നു, കൊള്ളത്തില്ല എന്ന് കേട്ടപ്പോഴാണ് പോവാതിരുന്നത്. പക്ഷെ കൊള്ളാം എന്ന് കേട്ടപ്പോ ഒന്ന് പോയി കാണാം, അപ്പോഴും മൈൻഡിൽ അതുണ്ടായിരുന്നു. ലിജോയുടെ ഇപ്പം പറഞ്ഞ പോലെ നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്നത് നല്ലൊരു ഫിലിമാണ്. അതിന് ആ സ്ലോ പേസ്ഡ് വേണമായിരുന്നു, നാടക രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത്. അതായത് ഓരോ ഫ്രെയിംസും
നാടകത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ക്ലൈമാക്സ് കണക്ട് ആവാത്ത കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ. അതായത് ക്ലൈമാക്സ് അത് വെൽ ഡിഫൈൻഡ് അല്ല എന്നുള്ളൊരു, അതായത് പലർക്കും പല ക്ലൈമാക്സ് ആണ്, എന്നാൽ അതിന് പല ഡിഫിനിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതും ചില, അപ്പൊ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇതെന്തിനാ കാണിച്ചത് എന്നുള്ളൊരു ചോദ്യം പല, ഏത് ക്ലൈമാക്സ് അങ്ങനെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതിനകത്തില്ലല്ലോ. വെൽ ഡിഫൈൻഡ് ആണ്, നമുക്ക് ഒരേ രീതിയിൽ ആസ്വദിച്ച് അവസാനിപ്പിക്കാവുന്ന സിനിമ. അതെ അതെ, വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് പല ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ കൊടുക്കാം വേണമെങ്കിൽ. അതെ 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 അതെ, ലിജയുടെ ഒരു എന്റെ ഒരു ആസ്വാദന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമ കാണാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം വരെ എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അത് പടം സ്ലോ ആയിക്കോട്ടെ ഫാസ്റ്റ് ആയിക്കോട്ടെ, എൻഗേജ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, എനിക്ക് ആ പടം വർക്കാവും. എനിക്ക് ഈ ചുരുളി എന്ന് പറയുന്ന പടം പലരും പല വിമർശനങ്ങളും പറഞ്ഞെങ്കിലും എനിക്കത് കണക്റ്റായി. ആദ്യത്തെ പടം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ, തിയേറ്റർ പോയി കണ്ട ഒരാളാണ് ഞാൻ, പടം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അവസാനം ഇതെന്താ ഇങ്ങനെ എന്നുള്ളതിനെ. പക്ഷെ പല ഫാൻ തിയറും വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് മിക്ക തിയറികളും വന്ന് അവസാനിക്കുന്ന ഒറ്റ ഇന്റർപ്രിട്ടേഷനിലാണ്. അത് ആൾക്കാരുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് നമുക്ക് അത് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ പടത്തിന്റെ എൻഡിങ് ഉണ്ട് അതിന്, പടം നൻപകൽ നേരത്തെ മയക്കത്തിനകത്ത് ആ ഒരു എൻഡിങ് വന്നിട്ടില്ല എന്നാണ് എന്റെ മനസ്സിലാക്കലിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പടത്തിന്റെ ടോട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്യില്ല. പിന്നെ ലിജോയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല്, എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്യുന്നതിന് പുള്ളി മടി കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മലക്കോട്ട മാരിപ്പനത്തും അത് അവർ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇമോഷണൽ ഒരു ക്യാരക്ടർ കൺവേ ചെയ്യുന്ന സമയത്ത് ആ ഇമോഷൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല. ഇതിനകത്തൊരു സ്പോയിലറും കൂടെ വരുന്നുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. കാണാത്തവരുണ്ടെങ്കിൽ കാണാതിരിക്കുക. ഓക്കെ, നമുക്ക് സ്പോയിലർ എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ. അതെ, നമുക്ക് ആദ്യമേ കാണാത്തവർക്കും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാല്, മലക്കോട്ട വാലിപ്പൻ ഒരിക്കലും കാണാതിരിക്കേണ്ട ഒരു പടമല്ല, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതില് പല ആളുകൾ ഇങ്ങനെ ഒരു മേക്കിംഗ് കറക്റ്റ് ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല മേക്കിംഗ് ആണ്, പടം സ്ലോ ആണ്, അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആ സ്ലോ ആണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം പടം കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെയാണ്, നമുക്ക് നമ്മൾ ഓക്കെയാണ്. അതെ, പിന്നെ ചില സാധനങ്ങളുണ്ട്, അത് ഡയറക്ടർ ലിജോ ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് എന്ന് പറയുന്ന പോലെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ എന്തായാലും അത് ലാഗ് ആയിരിക്കും, നമുക്കടിക്കും, നമുക്ക് നമ്മൾ തന്നെ ആ ടൈമിൽ വിചാരിക്കും എന്ത് ഇത്ര ലാഗ് അല്ലേ. അതെ, അത് പക്ഷെ ആ മൊമെന്റ് അല്ലേ ഉള്ളൂ. അതെ, ആ മൊമെന്റ് അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്, നമ്മൾ അങ്ങ് പോകും. അതിന് ശേഷം നമുക്ക് അത് കണക്ട്, എനിക്ക് അത് പേഴ്സണലി അത് കണക്ട് ആവുകയും ചെയ്തു. പടം ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതലാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ഫുൾ ലെങ്ത് സ്ലോ മോഷൻസും വലിച്ചു നീട്ടി കുറയ്ക്കായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ സ്ലോ മോഷൻ ആവശ്യമായിരുന്നു, അത് ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നി. രജിസ്റ്റർ ആവാൻ വേണ്ടിട്ട് ചില സ്ലോ അത് സിനിമയ്ക്ക് ബൂസ്റ്റ് ചെയ്തതായിരുന്നു, അത് വേറെ ലെവലിൽ അത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സ്, അതായത് സൗണ്ട് എഫക്ട്സ്. സൗണ്ട് എഫക്ട്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ സൗണ്ട് എഫക്ട്സ്. ഇപ്പം ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു മല്ലൻ ഓടി വരുന്നു, മല്ലൻ ഓടി വരുന്നതിന് ആ പുള്ളി ഓടി വരുന്നതിന് സൗണ്ട് കൊടുത്തേക്കുന്നത് നമ്മൾ ഭൂമി കുലുങ്ങുന്ന സ്ഥലത്തിലുള്ള സൗണ്ടാണ് കൊടുക്കുന്നത്, അത് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനൊരു ഭീമാകാരനായിട്ടൊരു മല്ലനാണ് ഓടി വരുന്നതെന്ന് നമ്മുടെ മനസ്സിൽ പ്രേക്ഷകൻ മനസ്സിൽ റെയിൽ ഓക്കെ രജിസ്റ്റർ ആയത്. ആ രജിസ്റ്റർ ആയതിനു ശേഷം പിന്നെ ഇടിക്കുമ്പോ എല്ലാം നമുക്ക് ആ സൗണ്ട് എഫക്ട്സ് ഉണ്ടല്ലോ, ആ ഇടി എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കുന്ന ഇടി നമ്മൾ പ്രേക്ഷകനായി ആഗ്രഹിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 1.5 ഇഞ്ചിന്റെ ഇടി കൊടുക്കണം എന്നുള്ള ഇതാണ്. പക്ഷെ ആ സൗണ്ട് എഫക്റ്റ് അത് കൺവേ ആയില്ല. അപ്പൊ അങ്ങനെ കൺവേ ആകാത്തത് കൊണ്ട് അതാണ് പ്രേക്ഷകരിൽ ഫാൻസുകാരെല്ലാം പറഞ്ഞത് അത് ഒരു തിയേറ്റർ കുലുങ്ങിയില്ല എന്നുള്ള. ചിലപ്പോ അങ്ങനെ ഇടി വന്നായിരുന്നു, ചിലപ്പോ തിയേറ്റർ കുലുങ്ങിയാണ്. ലിജോയുടെ മേക്കിങ്ങില് ഈ ഇമോഷൻസ് കണക്ട് ആയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, സ്ക്രിപ്റ്റില് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡയലോഗുകളിൽ അത് വ്യക്തമായിരുന്നു ഇമോഷൻസ്, പക്ഷേ വിഷ്വലി നമ്മളെ കണക്ട് ആയിട്ടില്ല. അത് ഭയങ്കര ഒരു പ്രശ്നം. എനിക്ക് തോന്നുന്നു ലിജോയുടെ മിക്ക പടങ്ങളും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ആമേനെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ
കണക്ട് ആയെന്ന് തോന്നുന്നു അല്ലേ, ഭഗതിന്റെ ഇമോഷൻസ് ഒക്കെ കുറച്ചും കൂടെ കണക്ട് ആവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതെ, ഈവൻ ഇമയാവു തന്നെ ആണെങ്കിലും എന്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടമാണ്, ലിജോയുടെ പേഴ്സണലി ഫേവറേറ്റ് ഉള്ള പടമാണ് ഇമയോ. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു പടമാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നൊരു ഫീൽ ആയിരുന്നു ആ പടം കഴിഞ്ഞിട്ട് ഇറങ്ങിയതെന്ന് തോന്നിയത്. അതായത് മഴ ഒരു ഒരു മരണത്തിന് പങ്കെടുത്തു, മരണത്തിന് ആദ്യം തൊട്ട് തന്നെ നമ്മൾ പങ്കെടുത്തിട്ട് ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളിൽ കൂടെ എല്ലാം നമ്മൾ ഒരു മൂന്നാമതൊരു കാഴ്ചക്കാരനായിട്ട് കേറി ഇറങ്ങി വന്ന് ലാസ്റ്റ് മഴയത്തുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ട് ആ മഴയത്ത് എല്ലാരും കിടന്ന് കരയുമ്പോൾ നമ്മളും മഴയത്ത് നിന്ന് കരയുന്ന ഒരു ഫീലാണ്. നമുക്കും ചങ്ക് കാരണമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ലിജോ ഈ മലക്കോട്ടെ വാലിബനും കാണാൻ കയറുമ്പോൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ലിജോയുടെ ഇതുണ്ടായിരുന്നു. ലിജോയുടെ മേക്കിങ്ങിൽ അങ്ങനെ ഒരു ഫീലിങ്സ് കൺവേ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഇമോഷൻ ആ ഫീലിംഗ് കിട്ടിയില്ല. അതാണ് ഒരു മൈനസ് ആയിട്ട് വേണേ പറയാം. ആ ഒരു ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക്, മൂന്ന് പ്രശ്നങ്ങളുണ്ടല്ലേ, മൂന്ന് പ്രശ്നങ്ങളാണോ വന്ന് ഇത് കാണുന്നത് ഇതിനകത്ത് മലക്കോട്ടെ വാലിബനിൽ? അതെ, മൂന്ന് പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, പടത്തിന്റെ ടോട്ടാലിറ്റിയിലുള്ള ഒരു ചെറിയ ലാഗ്. അത് ഒരുപാട് ലാഗാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 10 മിനിറ്റത്തോളം കൂടുതൽ ഉണ്ടായിരുന്നു. അതൊന്ന് വെട്ടി കുറച്ച് ചെറുതാക്കാമായിരുന്നു. ചില ഫ്രെയിംസ് സസ്റ്റെയിൻ ചെയ്തു കുറച്ചങ്ങ് കൂടുതലായോ എന്ന് ഡൗട്ട്. അതൊന്ന് കുറച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയെന്ന് തോന്നി. പിന്നെ രണ്ട്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷെ സൗണ്ട് ഒരേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരേ സാധനം തന്നെയല്ലേ പലയിടത്തും പ്ലേ ചെയ്ത് പോകുന്നത്? അല്ല, അത് ഒരു റിവ്യൂർ അങ്ങനെ പറഞ്ഞിരുന്നു ഓൺലൈനിൽ. ഞാൻ പോകുന്നതിന് മുമ്പ് കണ്ടപ്പോ, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോ ഞാൻ റിവ്യൂസ് കണ്ടിരുന്നു. അപ്പം ഒരാൾ പറഞ്ഞിരുന്നു ഇതേപോലെ ഒരേ സൗണ്ട് തന്നെ റിപ്പീറ്റ് ആയി. പക്ഷെ അങ്ങനല്ല, ഒരേ സൗണ്ട് അല്ല പ്ലേ ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഓരോരുത്തരും വ്യത്യാസമുണ്ട്, പക്ഷെ ഒരേ ഇൻസ്ട്രുമെന്റ് ആണെന്ന് തോന്നുന്നു. അതെ, ആ ഒരു ട്യൂണ് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷെ ഒരേ ഇൻസ്ട്രുമെന്റ്സ് ആണ്, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട് നല്ല. പക്ഷെ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കൂല എന്നുള്ളത് എനിക്കൊരു എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു എനിക്കും അങ്ങോട്ട് രജിസ്റ്റർ ആയില്ല സംഭവം അത്. ഓക്കെ, പക്ഷെ ഒരു ചില മൊമെന്റുകളിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതെ, അത് രണ്ട്. പിന്നെ ഇമോഷൻസ് കണക്ട് ആവാത്തതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മേക്കിങ്ങിലുള്ള പ്രശ്നം തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇമോഷൻസ് അതിനകത്തുണ്ട്, ഒരു ഭീകരമായ ഇമോഷൻസ് ഉണ്ട്. അത് രജിസ്റ്റർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പടം കയറി കൊടുത്തിയാണ്. ഇത് മാസ് എലമെന്റ്സിന് വേണ്ടിയിട്ട്, മാസ് എലമെന്റ്സ് ഒരുപാടുള്ള പടമാണ്, പക്ഷെ മാസായിട്ടല്ല എടുത്തിരിക്കുന്നത്. ലിജോയുടെ ടൈപ്പ് ഓഫ് മേക്കിംഗ്, ലിജോ ടച്ച് ഉണ്ട്. അതെ, ലിജോ ടച്ച് ഉള്ളത് കൊണ്ട്, മീൻ ലിജോ ടച്ചിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാസ് എലമെന്റ്സ് കുറവാണ്, മീൻ അങ്ങനല്ല ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം പ്രേക്ഷകർ പറയുന്ന പോലെ നമ്മള് അവർ പറയുന്നുണ്ട് പ്രേക്ഷകന്റെ മനസ്സ് മനസ്സിലാക്കി വേണം സിനിമ എടുക്കാൻ. അപ്പം ഈ മേക്കേഴ്സിന് എന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മേക്കേഴ്സിന്റെ ഒറിജിനൽ സാധനങ്ങൾ നമുക്ക് കിട്ടത്തില്ലല്ലോ. അവർക്കും ഒരു കൺസെപ്റ്റ് കാണത്തില്ലേ? നമ്മളെല്ലാവരും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ. ലിജോ എന്ന് പറഞ്ഞ ആളെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ അതെ, അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറെന്റ് മൂവി കിട്ടുമല്ലേ. എപ്പോഴും നമ്മള് KGF പോലത്തെയോ അങ്ങനത്തെ സിനിമ അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വേറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിനിമ. KGF വന്നപ്പോഴും ഒരു ഡിഫറെന്റ് ആയിരുന്നല്ലോ. അതെ അതെ, എനിക്ക് എന്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിജോ എന്ന് പറയുന്ന ഡയറക്ടർ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. പ്രധാന കാരണം പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന ജോണേഴ്സ്. അതായത് പുള്ളി ഒരു ജോണറെ കൈവച്ചിട്ട അത് ആ ജോണറെ അല്ല പിന്നെ ചെയ്യുന്നത്, വേറൊരു കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള മൂവിയാണ്. അതെ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള മൂവിയാണ് പുള്ളി ആദ്യമേ ചെയ്തു വെച്ചത്. എന്താ, പല പടങ്ങളും ഉണ്ടല്ലോ, അതിനകത്ത് ഒന്ന് പറയുകയാണെങ്കിൽ ഡബിൾ ബാരല്, അതുവരെ ചെയ്യാൻ പറ്റാത്ത ട്രൈ ചെയ്യാത്ത ഒരു പടമായിരുന്നു അത്. അത് പൊട്ടി ഡിസാസ്റ്റർ ആയി പോയി. സഞ്ചരിച്ച പടം, അതെ അതെ അതെ, കറക്റ്റ് ആണ് അത്. പക്ഷെ ആ പടത്തിന് അന്നത്തെ കാലത്ത് ഒരു കുറച്ചും കൂടെ നല്ല ഒരു എഡിറ്റിംഗ്, ഒരു പക്ക കോമിക് പോലെ ചാപ്റ്റേഴ്സ്, ഇപ്പൊ കോമിക് മറിക്കുമ്പോ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് വന്നു വീട്ടില്, ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു. അത് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ഫൈറ്റ്, ഒരു പെണ്ണുമായിട്ടുള്ള ഫൈറ്റിനകത്ത് ഫൈറ്റിനകത്ത് അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ടോട്ടൽ പടത്തിനകത്ത് അത് യൂസ് ചെയ്തായിരുന്നെങ്കിൽ ജോണർ അന്നത്തെ ആൾക്കാരും അത് ഇല്ല എടുക്കില്ല. ഒന്ന് വൃത്തിയായിട്ട് വെട്ടിപ്പുട്ടിയായിരുന്നെങ്കിൽ അത് നല്ലൊരു പടമായി മാറിയേനെ എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ അതിനിപ്പം കൾട്ട് ഫോളോവേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടെ ഞാനത് ആ ശരിയാണല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇല്ലേ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാരും പാൻ ഇന്ത്യൻ സിനിമകൾക്ക് പറയലാണല്ലോ, ഇതൊരു പാൻ ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രവും ഇറങ്ങിയത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് എന്ന് പറയുന്നില്ലേ. ആദ്യത്തെ പ്രേക്ഷകന്റെ അഭിപ്രായം നെഗറ്റീവ് വന്നപ്പോൾ
പലരും ടിക്കറ്റ് ബുക്ക് ചെയ്തതുവരെ ക്യാൻസൽ ചെയ്ത ആൾക്കാരുണ്ട്. നമ്മൾ പല റീൽസും വീഡിയോസും കാണുക, അവരതിനെ നെഗറ്റീവിനെ അങ്ങ് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങ് കൊണ്ടുപോയി. പക്ഷെ പിന്നീട് ആൾക്കാർ ചിത്രത്തെ സമീപിക്കുന്നുണ്ട്, രണ്ടാമത് കണ്ട പ്രേക്ഷകരുണ്ട്. ഈ ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ എന്നാൽ രണ്ടാമത് കണ്ടവര് ഗംഭീര അഭിപ്രായം പറഞ്ഞു, ഞാൻ ഇതാണല്ലോ മിസ് ചെയ്തതെന്ന്. അങ്ങനൊരു ടോൺ ഈ മലക്കോട്ടെ വാലുവിനെത്തി. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ചിത്രത്തെ സമീപിക്കേണ്ടത്, ഒരു ഫാൻ്റെ രീതിയിലല്ലല്ലോ. മോഹൻലാലിന്റെ ഒരു മാസ് പടം എന്നും പറഞ്ഞല്ലോ നമ്മൾ ഇതിനെ സമീപിക്കുന്നത്. ഒരിക്കലും ഒരിക്കലും ഈ പടത്തിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ട് വന്നൊരു സംഭവമായിട്ടാണ് എനിക്കത് തോന്നിയത്. പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഒരു പടത്തിൽ കാണുന്നതിന് മുമ്പ് നമ്മൾ അത് ടീസ് ചെയ്യണം, കാരണം വെച്ചാൽ അതിന് അതിന്റെ പുറയിൽ വലിയൊരു എമൗണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇറക്കുന്നുണ്ട്, അവർക്ക് അതിന്റെ തിരിച്ചു പിടിക്കണം. അപ്പൊ അതിന് ടീസ് ചെയ്യണം. പക്ഷെ അത് കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പം മലക്കോട്ടെ ബാലബന്റെ തന്നെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ പടത്തിന് ഫാൻസ് ഷോ വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതെ, സിമ്പിൾ ഷോ ആയിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ആൾക്കാർ പോയി കണ്ടിട്ട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ആയിരുന്നെങ്കിൽ അത് വേറെ ലെവൽ പോയ ഇതിനകത്ത് ഇപ്പൊ ടിനു പാപ്പച്ചനെ ഒന്നും കുറ്റം, കാരണം ടിനു പാപ്പച്ചനോ അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റേ നമ്മുടെ വിജയബാബു ഒക്കെ, അതെ അതെ കറക്റ്റ്, വിജയബാബു ഒക്കെ പറയുന്ന സമയത്ത് അവരൊക്കെ കേട്ട് കഴിയുകയായിരുന്നു. പക്ഷെ അവര് കണ്ടതാണെങ്കിൽ തന്നെ ചിലപ്പം പോസ്റ്റ് പ്രൊഡക്ഷന് മുമ്പുള്ള സാധനം ഷൂട്ട് ചെയ്തിരിക്കുന്ന സാധനമായിരിക്കും അവർ കണ്ടത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എഫക്ട്സോ ഇല്ലാത്ത സംഭവമായിരിക്കും കാണുന്നത്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് വരുമ്പം ടിനു പാപ്പച്ചനൊക്കെ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള ആളെന്ന നിലയ്ക്ക് അവരുദ്ദേശിച്ചിട്ടൊരു പ്രൊഡക്റ്റ് കാണും, രണ്ട് പ്രൊഡക്റ്റ് അതായിരിക്കത്തില്ല ഇജോയുടെ സ്റ്റൈലിൽ അത് മേക്ക് ചെയ്ത് വന്നപ്പോ നടന്നത്. അതെ, അതുകൊണ്ടായിരിക്കാം അത്ര ആ ഒരു ഇത് വെച്ച് പറഞ്ഞതുകൊണ്ട് കറക്റ്റ് ഇവരതെല്ലാം അങ്ങനെ എടുത്തു വെച്ചു. അതെ, തിയേറ്റർ ഒളിങ്ങും. അതെ, ഫാൻസ് എല്ലാം ഇൻട്രോ ഇങ്ങനെയാണെങ്കിൽ സിനിമ എന്തായിരിക്കും എന്നുള്ളത് ആൾക്കാര് ചിന്തിക്കുക. കറക്റ്റ്, അതിപ്പോ ആൾക്കാർ പറയുന്നുണ്ട്, പ്രേക്ഷകർ പറയുന്നുണ്ട്, ഫാൻസുകാർ. ഞാനിപ്പോ അതിനുശേഷം എന്റെ ചേച്ചി ഇതേപോലെ പോയി കണ്ടു. പുള്ളിക്കാരിക്കും പടം ഇഷ്ടപ്പെട്ടു, അവര് ജി സി സി വെളിയിലാവും പോയി കണ്ടത്. അവർക്കും പടം ഇഷ്ടപ്പെട്ടു. ഈ അവരും ചോദിക്കുന്ന നെഗറ്റീവ് റിവ്യൂസ് വരാനുള്ള കാരണം എന്താണ്? പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് പോയി കണ്ടു, അവനും പടം വലിയ കുഴപ്പമില്ല എന്ന് ഭയങ്കര പടമായിട്ടൊന്നും ഒന്നും പറയുന്നില്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്രയും അവരും ചോദിക്കുന്ന ഇത്ര നെഗറ്റീവ് റിവ്യൂ വരേണ്ട കാര്യമില്ല ഈ പടത്തിന്, കാരണം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു മൂവിയാണ് ഇതുവരെ. പക്ഷേ നമ്മൾ തിയേറ്ററിൽ മിസ് ചെയ്യേണ്ടാത്ത അല്ലേ? അതെ, മിസ് ചെയ്യരുത്. ഒരു നല്ലൊരു സിനിമ ആസ്വാദകനാണെങ്കിൽ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത് എന്ന് പറയേണ്ട ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫിലിമേ ഇറങ്ങിയിട്ടില്ല, ഇല്ല, തിയേറ്ററിൽ പോയി കണ്ട, അതും ബിഗ് സ്ക്രീൻ. അതെ, ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാനുള്ള ഒരു സംഭവമുണ്ട്. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ ചെറിയ സ്ക്രീനാണ്. ഞാൻ ഈ അഭിപ്രായം കേട്ടത് വലിയ സ്ക്രീനിൽ കാണേണ്ടതായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത് എന്റെ അടുത്ത്. അപ്പം അങ്ങനെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ ഓക്കെ വലിയ സ്ക്രീനിൽ പോകാന്ന് പറഞ്ഞിട്ട് ദൂരെയുള്ള ഒരു വലിയ സ്ക്രീനിലാണ് ഞാൻ പോയി കണ്ടത്. പോയി കണ്ട് എനിക്ക് കുറച്ചും കൂടെ നല്ല ഒരു സൗണ്ട് എഫക്ട്സിൽ കണ്ടാൽ കൊള്ളാം എന്നുള്ള ഇത് വന്നു.